हाई फ्रेंड्स या डॉक्टर रजनी इन निोड संसाको नमक तोलवियो विजयमो रू अब स्थिर इतना तकाले अलग इन तोलवो अलग इन विजय नमुक नमें जीवन मुझनो और व्यक्तियो वे साधिकेटिंग संसाकान अब नमें प्लस टूवे टेंति ऋसल्ट റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ട് ഒരുപാട് കുട്ടികൾക്ക് ചില സബ്ജക്റ്റ് പോയിട്ടുണ്ട് ചില കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ വിജയിച്ച കുട്ടികൾ മാത്രമാണ് മിടുക്കന്മാർ അല്ലെങ്കിൽ ഒരുപാട് പെർസെന്റേജ് എടുത്ത കുട്ടികൾ മാത്രമാണ് മിടുക്കന്മാർ എന്നുള്ള വിലയിരുത്തലുകൾ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഒരു പ്ലസ് 2 നോ അല്ലെങ്കിൽ ഒരു 10th ലോ മാർക്ക് മേടിക്കുന്നതല്ല ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നമുക്ക് ഒരാളെ മണ്ടനാണെന്നോ ബുദ്ധിയുള്ളവനാണെന്നോ വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും 8th ൽ ഫെയിൽ ആയ കുട്ടി 10th ൽ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട് 10th ൽ ഫെയിൽ ആയ കുട്ടി 12th ൽ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട് ഇതൊന്നും ചില 8th പോലും പഠിക്കാതെ डिस्टेंस एजुकेशन पढ़ी टेंथ ना मार्क मेड़ अगले आईएएस ऑफिसर वे अब नाम अभी मनसा इत्काल विजय कुछ कष्टपुट पढ़च विजय क्या डीग्रेड पर पक्षे नाम विजात्र चयस मुदल पढ़िपी नाम एल के जी मुदल नी पड़ता नी फस्ट वरण नी मार्क मेड़ोदेश मातापिता ट्रेन नाण या मातापिता कुटपड़ा पशे निलोच नोकियाल तोक मनसावरान नमें मकल तोलविये फेसान पटल തോൽവി ഫേസ് ചെയ്യാൻ അറിയത്തില്ല അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാത്ത മക്കളാണ് നമ്മുടെ മക്കൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വിജയിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുട്ടികൾ തോറ്റ് പഠിക്കട്ടെ അതിലൊന്നും ഒരു കുഴപ്പമില്ല അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു തോൽവി എന്ന് പറയുന്നത് അവരുടെ സ്ഥിരമായ തോൽവിയല്ല ഇപ്പോ തോറ്റാൽ ഇനി ഒരു അവസരത്തിൽ വിജയിക്കും അതല്ലെങ്കിൽ ഈ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് വലിയ വിജയങ്ങൾ നടത്തിയ ഒരുപാട് നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ള പല എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാൽ അവരെല്ലാരും ഭയങ്കര അക്കാഡമിക് പെർഫോമൻസ് ഉള്ളവരായിരുന്നില്ല എന്ന് കരുതി നിങ്ങൾ പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു തോൽവിയോ ഒരു സബ്ജക്റ്റിൽ ഇച്ചിരി മാർക്ക് കുറയോ അല്ലെങ്കിൽ ഇച്ചിരി പെർസെന്റേജ് കുറഞ്ഞു പോവുകയോ ചെയ്തെന്നോർത്ത് ആ കുട്ടികളെ അതനുസരിച്ച് നിങ്ങൾ വിലയിരുത്തരുത് എന്നാണ് കാരണം ഒരു ഫെയിലിയർ ആയാൽ ഓക്കേ നമുക്ക് അടുത്ത എക്സാം ഉണ്ടല്ലോ ഇനി അടുത്തത് നമുക്ക് എഴുതി എടുക്കാൻ സാധിക്കുമല്ലോ ഇനിയും വർഷങ്ങൾ കടപ്പുണ്ടല്ലോ ഇന്നുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു തോൽവി കൊണ്ട് അവൻ ഒരു മണ്ടനല്ല പല ആൾക്കാരും പറയാ ഇവൻ മണ്ടനാ കാരണം ഇപ്പോഴും ഒരു തോൽവി ഉണ്ടായാൽ ഇവൻ മണ്ടനാ ഇവനെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു നാട്ടുകാരും വീട്ടുകാരും കൂടെ വിലയിരുത്തുമ്പോൾ അവന്റെ മനസ്സിൽ തന്നെ തോന്നും ആ എന്നെ കൊണ്ട് ഇത്രയേ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റൂല എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് ഈ മക്കളോട് പറയാനുള്ളത് അങ്ങനെ മറ്റുള്ളവർ ഇടുന്ന വിലയിൽ നിങ്ങൾ ഇടരുത് നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും എനിക്ക് സ്വന്തമായിട്ട് അറിയാം ഓരോ കുട്ടികൾക്കും അറിയാം എവിടെയാണ് അവർക്ക് പിഴച്ചതെന്നും ഇത്ര മാർക്ക് കിട്ടാൻ വേണ്ടി അവർ എത്ര കഷ്ടപ്പെട്ടുവെന്നും ഇനി എത്ര കൂടെ വർക്ക് ചെയ്താൽ എനിക്ക് ആ മാർക്ക് നേടിയെടുക്കാം എന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ നിങ്ങൾ ഇപ്പോഴേ അവരെ ഒരു ലേബൽ ഒട്ടിച്ചാ ഇത്ര ഇത്ര ഉള്ള മണ്ടനാണ് എന്ന് പറഞ്ഞു ലേബൽ കുത്തിയാൽ ചിലപ്പോൾ അവർ ഈ ലേബിളും കൊണ്ട് അങ്ങ് നടക്കും അതിന് നിങ്ങൾ അനുവദിക്കരുത് ആ കുട്ടികൾക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അവർക്ക് ഇനിയും നേടിയെടുക്കാൻ പറ്റും എന്ന് അവരെ എൻകറേജ് ചെയ്യുക അവർക്ക് അത് സാധിക്കും പിന്നെ നിങ്ങൾ ഒന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ വിജയിക്കാൻ മാത്രം പഠിപ്പിക്കുമ്പോൾ അത് മാത്രമല്ല നമുക്ക് ഇപ്പോ ഒരുപാട് അറിവുകൾ നാല് വശത്തുനിന്നും അറിവുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല ഐക്യു ഉള്ള കുട്ടികളാണ് ഇന്നത്തെ കുട്ടികളെല്ലാം പക്ഷേ ഒരു വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇക്യു ഉള്ള കുട്ടികളല്ല മിക്ക കുട്ടികളും ഇപ്പോ നിങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ എല്ലാ മാർക്കും റാങ്ക് ഒക്കെ മേടിച്ചു എല്ലാ എന്താ പറയുന്നത് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ജോലി കിട്ടി നല്ല പ്ലേസ്മെന്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന പല ആൾക്കാരും ഒരു പ്രണയം പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി നിരസിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അതോടുകൂടി മാനസിക നില തെറ്റും ഇങ്ങനെയുള്ള മക്കളാണ് ഇത്രയും വലിയ പഠിച്ചു ഇത്രയും വലിയ എഫിഷ്യന്റ് ആയിരുന്നു റാങ്ക് ഹോൾഡർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ഒരു കാര്യവുമില്ല കാരണം അവർക്ക് ഒരു ചെറിയ തോൽവിയോ ചെറിയ നോ പോലും ഫേസ് ചെയ്യാൻ അറിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് തോക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഫെയിലിയർ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിജയമാണ് ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള പടിയാണ് നമ്മൾ വീണ് വീണാണ് നടക്കാൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പല കാര്യങ്ങളും
വീഴ്ചയിലൂടെ നമുക്ക് നല്ല രീതിയിൽ അത് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ കുറച്ച് പെർസെൻറ്റേജോ കുറഞ്ഞ കുട്ടികൾക്ക് ഇനി കൂടുതൽ നല്ല ബുദ്ധിയുള്ളവരായിട്ട് നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ പണ്ടൊക്കെ പഠിക്കുന്നതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലമാണ്. ഇപ്പം ഗൂഗിളിൻ്റെ സിഇഒ ആയ സുന്ദർ പിച്ചൈ എടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ഈ ഗൂഗിളിലോട്ട് എടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത് ഇത്രയും എഫിഷ്യൻ്റ് ആണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു ഫെയിലുവർ, ആ ഫെയിലുവറിന് നിങ്ങൾ എങ്ങനെ തരണം ചെയ്തു, ആ തോൽവിയെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഓരോരുത്തരും അവരുടെ തോൽവിയെ എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതായത് അത്രയും വലിയ കമ്പനിയിൽ പോലും അവരെത്ര മാർക്ക് മേടിച്ചു, അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല, അവരവരുടെ തോൽവിയെ എങ്ങനെ ഫേസ് ചെയ്തു എന്ന് അനുസരിച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ഇൻ്റർവ്യൂവിൽ രണ്ട് കുട്ടികളുടെ കാര്യം ഞാൻ പറയാം. ഒരു കുട്ടി ഭയങ്കര രണ്ട് മാർക്കെങ്ങാണ്ടേ ഉള്ളൂ, ടോട്ടൽ പെർസെൻറ്റേജിൽ നിന്ന് രണ്ട് മാർക്കെങ്ങാണ്ടേ ഉള്ളൂ കുട്ടിക്ക് കുറവ്. അങ്ങനെ ബിരുദം നേടിയ ഒരു കുട്ടി അവിടെ വന്നിരുന്നു. ഇവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ആ കുട്ടി തളർന്ന് വിയർത്ത് എന്തൊക്കെയോ ആൻസറൊക്കെ പറഞ്ഞിട്ട് എണ്ണിട്ട് പോയി. വേറൊരു പയ്യൻ വന്നു, അതിന് 48% മാർക്കേ ഉള്ളൂ. അവൻ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ഇവർ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞു, ഓരോ പ്രോബ്ലംസ് അവർ കൊടുക്കുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു, അവൻ സെലക്റ്റായി. അപ്പോൾ കൂട്ടത്തിൽ ആ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഒരു ലേഡിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, ഇത്ര അക്കാഡമിക് പെർഫോമൻസ് ഉള്ള ആ കുട്ടിയെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ 48% ഉള്ള ഈ പയ്യനെ നിങ്ങൾ സെലക്ട് ചെയ്തതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ ബാക്കിയുള്ള ബോർഡ് മെമ്പേഴ്സ് പറഞ്ഞു, നോക്കൂ അങ്ങനെ പഠിച്ചു മാർക്ക് മേടിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് ആ കുട്ടിയെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരു ചെറിയ തോൽവിയോ ഒരു ചെറിയ പ്രോബ്ലമോ ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടമില്ല. നമ്മുടെ കമ്പനിക്ക് ആവശ്യം തൻ്റെ ഇടമായിട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യണം എന്നുള്ള ആളെയാണ് വേണ്ടത്, അല്ലാതെ അവർക്ക് കൂടുതൽ മാർക്കല്ല ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു എന്ന് ഉള്ള രീതിയിലാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. അല്പം മാർക്ക് കുറഞ്ഞെന്നോ തോറ്റെന്നോ ഓർത്ത് അടുത്ത വർഷം എഴുതിയെടുക്കാം, വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്യാം, നമുക്ക് വിജയം. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളത് വിട്ടുകളയരുത് കേട്ടോ, നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾ എഴുതിയെടുക്കണം, നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല മാർക്ക് മേടിക്കാൻ പറ്റും, ഈ പറയുന്ന 90% ആൾക്കാരെക്കാളും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളോ നാട്ടുകാരോ നിങ്ങൾക്കിടുന്ന ആ ഒരു ലേബിളും കൊണ്ട് നടക്കരുത്, അങ്ങനെ നിങ്ങൾ നിങ്ങളെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും, നിങ്ങൾ വിജയികൾ തന്നെയാണ്, തോൽവികൾ ഏറ്റെടുത്ത വിജയികളാണ് ശരിക്കുള്ള വിജയികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെല്ലാം ഐക്യു ഉള്ള മക്കളെ വളർത്തുമ്പോഴും ഇക്യു കുറഞ്ഞ കുട്ടികളെയാണ് വളർത്തുന്നത്. കുഞ്ഞിലേ മുതൽ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം പഠിപ്പിക്കുക, അപ്പോൾ ഒരു തോൽവി ഏറ്റെടുക്കാൻ അവർക്ക് സാധിക്കത്തില്ല. കുട്ടികൾ തോക്കട്ടെ, അതിലൊരു പ്രശ്നവുമില്ല, വർഷം പോകും എന്ന് നിങ്ങൾ പറയുന്നു. എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഒന്നും രണ്ടും വർഷം റിപ്പീറ്റ് ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട്. അവിടെ നിങ്ങളുടെ വർഷം പോകുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? തോറ്റിട്ട് വർഷം പോകുന്നതിൽ നിങ്ങൾക്ക് സത്യത്തിൽ അഭിമാനക്കുറവാണ്. ആ അഭിമാനക്കുറവിൻ്റെ ആവശ്യമില്ല, ശരിയാണ് അവൻ തോറ്റു, അവൻ ഇനി ജയിച്ചോളും എന്ന് നിങ്ങൾ വിശ്വസിക്കൂ എന്ന് നിങ്ങൾ നാട്ടുകാരോട് പറയൂ. ചില മാതാപിതാക്കൾ പറയുന്നതാണ് ഇനി എങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമെന്ന്. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങളുടെ കുട്ടികൾ ആരുടെയെങ്കിലും കാര്യം മോഷ്ടിച്ചെടുത്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റാണോ അവർ ചെയ്തത്? അങ്ങനെയൊന്നുമല്ല, അവർ ശരിയാണ്, ചിലപ്പോൾ അവർ അത്രമാത്രം ശ്രമിച്ചു കാണത്തില്ല, ഇനി അവർ ശ്രമിച്ചോളും. അതുകൊണ്ട് നിങ്ങൾ മുഖത്ത് നോക്കാൻ നാണിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളോടാണ് എനിക്ക് ലജ്ജ തോന്നുന്നത്, നിങ്ങളുടെ മുഖത്ത് നോക്കാനാണ് എനിക്ക് നാണം തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ചില്ല അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന മണ്ടത്തരമാണ്. നിങ്ങളുടെ കുട്ടികൾക്കും ഈ വിജയിച്ച കുട്ടികൾക്കും ഒരേ ബ്രെയിൻ കപ്പാസിറ്റിയാണ്, എല്ലാവർക്കും എല്ലാ ഫെസിലിറ്റീസും ഒരുപോലെയാണ്, അവരുപയോഗപ്പെടുത്തിയ രീതിയിലും അവരുടെ കഴിവുകളിലും വ്യത്യാസമുണ്ട്. ഓരോ വ്യക്തികളും ഓരോ തരത്തിൽ കഴിവുള്ളവരാണ്, ഓരോരുത്തരും യുണീക്കാണ്. നോ ടു ഇൻഡിവിജ്വൽസ് ആർ അലൈക്ക്, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റിയാണ്, ഓരോരുത്തരും ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്. പക്ഷേ നിങ്ങൾ ഈ മാർക്ക് എന്നുള്ള ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവരെ വിലയിരുത്തി അവരെ ചെറുതാക്കാതെ അവരുടെ കഴിവുകൾ കണ്ടുപിടിക്കുകയും അവർക്ക് എല്ലാം സാധിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. വർഷം പോയിക്കോട്ടെ, ഇപ്പോൾ ഉണ്ടായ തോൽവിയും പോയിക്കോട്ടെ, കുഴപ്പമില്ല, അതിനെന്താണ് അവൻ തോറ്റെങ്കിൽ അവൻ ജയിച്ചോളും, അല്ലെങ്കിൽ അവന് പോയ സബ്ജക്റ്റ് അവന് കിട്ടിക്കോളും, കുറച്ചും കൂടെ അതിൽ പരിശ്രമിക്കണം എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. കുട്ടികളെ, നിങ്ങളും ഈ പറയുന്ന എന്തെങ്കിലും തോൽവി ഫേസ് ചെയ്തിട്ടുള്ള എൻ്റെ മക്കളെ നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങൾ
ഈ വേദനയിൽ നിന്ന് പെയിനിൽ നിന്ന് നിങ്ങൾ ഗെയിൻ ആണ് എടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ തോൽക്കുകയല്ല, തളരുകയല്ല, വളരുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സാധിക്കട്ടെ എന്ന് വിഷയുന്നു. ബൈ.